യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടിരുന്നു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു. അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മിദ്യാനിയർ അവനെ മിസ്രയീമിൽ ഫറവോന്റെ ഒരു ഈ സന്ദർഭം നമുക്ക് മനസ്സിലാകും. ഒരു അപ്പൻ്റെ കണ്ണുനീരും വിലാപവുമാണ്. പ്രൈസ് ലോർഡ്. എൻ്റെ മകനായ യോസേഫിനെ സഹോദരന്മാർ പിന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് അപ്പൻ തുന്നിക്കൊടുത്ത നീലയങ്കി, വളരെ നല്ല മനോഹരമായ ഒരു അങ്കിയെ അവർ എന്ത് ചെയ്തു, ഒരു ചോരയെല്ലാം അതിൽ തേച്ച് പിടിപ്പിച്ച്, ആടിൻ്റെ ചോരയെല്ലാം തേച്ച് പിടിപ്പിച്ച് കൊണ്ടുവന്ന് അപ്പൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് പറഞ്ഞു, അപ്പ പിന്നെ എന്ത് ചെയ്തു, മകനെ ചെന്നായി പിടിച്ചുകൊണ്ട് പോയി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി അവനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വഞ്ചിച്ച് ചതിച്ച് യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ആരാണ്? അഭിഷിക്തനാണ്. പ്രൈസ് ദ ലോർഡ്. യാക്കോബ് ഒരു അഭിഷിക്തനാണ്, ഒരു ദൈവദാസനാണ്, ഒരു പ്രവാചകനാണ്. യാക്കോബ് ഒരു സാധാരണ വ്യക്തിയല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു സാധാരണ വ്യക്തിയല്ല, ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ് യാക്കോബ്. നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവനാണ് യാക്കോബ്. പ്രൈസ് ദ ലോർഡ്. ഒരു രാത്രി മുഴുവനും സർവശക്തനായ ദൈവവുമായിട്ട് മല്ലുപിടിച്ച് മറുപേര് ഇസ്രയേൽ എന്ന പേരെടുത്തവൻ. പ്രൈസ് ദ ലോർഡ്. അപ്പനും സഹോദരനുമായിട്ടുള്ള വിഷയത്തിൽ ഒളിച്ചോടി ഒറ്റപ്പെട്ടവനായി വർഷങ്ങൾ 10-20 വർഷമുള്ള ലാബാന്റെ പിന്നെ ഭവനത്തിൽ വന്ന് പിന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഒരുപാട് തീക്കകത്തുകൂടെ പോയ വ്യക്തിയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ തീയുടെ അനുഭവം എല്ലാം ഉണ്ട്. പെട്ടെന്നൊന്നും യാക്കോബിനെ തളർത്താൻ ആർക്കും പറ്റത്തില്ല. പക്ഷേ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോസേഫ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യാക്കോബ് തകർന്നു പോകാനിടയായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മളെല്ലാം പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ശുശ്രൂഷയൊക്കെ അനുഭവിക്കുന്നവരാണ്. എന്നാൽ നമ്മളെല്ലാം മനുഷ്യരാണ്. പ്രൈസ് ദ ലോർഡ്. അടുത്തിരിക്കുന്നവർ, നീ ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളോട് സുവിശേഷം പറയാൻ, നിന്റെ വീട്ടിൻ്റെ അടുക്കൽ ഒരു വ്യക്തി തളർന്ന് തകർന്നിരുന്നാൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ 5 മണിക്കൂറോ രാത്രി വരെ വേണമെങ്കിലും നീ ആ വ്യക്തിയെ ഉപദേശിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് ആശ്വാസം കൊടുക്കും. പക്ഷേ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ നീ തകർന്നു പോകാനിടയാകും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിൻ്റെ അർത്ഥം നീ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്. നിന്റെയൊക്കെ ഒരു ഹൃദയമുണ്ട്. നീ തകരുന്നതിന് കാരണം എന്താണ്? നീ തകരുന്നതിന് കാരണം നിനക്കൊരു ഹൃദയം ഉള്ളതുകൊണ്ട്. പറഞ്ഞാട്ടെ, എനിക്കൊരു ഹൃദയമുണ്ട്. ഹൃദയമില്ലാത്തവന് തകർച്ച ഉണ്ടാവില്ല. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തകരുന്നത് തെറ്റല്ല, കരയുന്നത് തെറ്റല്ല. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞാട്ടെ, കരയുന്നത് തെറ്റല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അയ്യോ, എന്നെ എല്ലാവരും കൈവിട്ടു എന്ന് പറയുന്നതും തെറ്റല്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവ് പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു കർത്താവ് ക്രൂശിൽ കിടന്നിട്ട്? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? പിതാവേ, യേശു ക്രിസ്തുവിനേക്കാൾ വലിയവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം നീ പറഞ്ഞെങ്കിൽ അത് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന് പറഞ്ഞ പിതാവെ, അങ്ങനെ എന്നെ കൈവിട്ടത് എന്ത്? പ്രൈസ് ദ ലോർഡ്. എന്നെ നിലവിളിച്ചു കരഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കരച്ചിൽ വരും, ഹല്ലേലൂയ, കരയും. ഹൃദയമുള്ളവന് വേദനകൾ വരുമ്പോൾ അവൻ അതിനെക്കുറിച്ച് വിലപിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കരച്ചിൽ വരുന്നത് തെറ്റല്ല, കരയുന്നത് തെറ്റല്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റല്ല. പ്രൈസ് ദ ലോർഡ്. അയ്യോ, നീ ആത്മീയരായതുകൊണ്ട് അത് പറയരുത് എന്ന് ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതൊരു മനുഷ്യനെ കാണിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം, മനുഷ്യൻ്റെ അവസ്ഥ, അവൻ്റെ ഹൃദയത്തിനകത്തുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, അത് മനസ്സിനകത്ത് അടക്കി പിടിച്ചുകൊണ്ട് നടക്കാതെ അത് പുറത്തോട്ട് വരികയാണെങ്കിൽ കുറേ നാൾ ജീവിച്ചിരിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചിരി വന്നാൽ ചിരിക്കണം, ചിരിക്കണം. പ്രൈസ് ദ ലോർഡ്. കരച്ചിൽ വന്നാൽ കരയണം. ദേഷ്യം വന്നാൽ അത് പുറത്തോട്ട് റിലീസ് ചെയ്യണം. ഒരു കുന്നിൻ്റെ മുകളിൽ ചെന്ന് നിന്നിട്ട് കുറേ ഹല്ലേലൂയ എന്ന് വിളിച്ചാലും മതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് ദൈവത്തിൻ്റെ മക്കൾ ഉറക്കെ
മൂന്ന് പ്രാവശ്യം എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞിട്ട് ഉറക്കെ പറയണം കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാണ് നിങ്ങൾ ഈ ഹല്ലേലൂയ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഉറക്കെ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള വിഷമങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകളെല്ലാം ശബ്ദത്തിനകത്തൂടെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശക്തമായി കൈയടിക്കുന്നത് എന്തിനാണ്? പലരെ അടിക്കുന്നതാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് നമ്മൾ കരം അടിക്കുന്നെങ്കിലും പിശാചിനെയും കൂടെ ചേർത്ത് വെച്ച് അടിക്കുക. നമ്മൾ നമുക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളെ നമ്മൾ രണ്ട് കരങ്ങൾക്കകത്തിട്ട് ഞെരുക്കി കൊല്ലുകയാണ്. പ്രൈസലോ, കരമടിച്ചാട്ടെ ശക്തമായി. ഹല്ലേലൂയ, പ്രൈസലോ, ഹല്ലേലൂയ. നിനക്ക് വിരോധമായ സകലത്തിനെ തകർത്ത് കളയുന്ന ഒരാത്മാവിൻ്റെ ശക്തി നിന്റെ കരമടിക്കകത്തുണ്ടാകണം. പ്രൈസലോ, ഒരു മനുഷ്യന്റെ വികാരങ്ങളെ, വിചാരങ്ങളെ തകർത്ത് കളയുവാൻ നിന്റെ കരമടി, നിന്റെ ഉറക്കമുള്ള ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ജീസസ്. അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷ പറയുന്ന പല തരത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യുദ്ധഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്, എന്തുണ്ട്? എല്ലാവരും പറഞ്ഞിട്ട് യുദ്ധത്തിന്റെ ഭാഷ. പ്രൈസ് ദി ലോർഡ്, സംസാരിക്കുന്നത് പോലെയുള്ള, പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഭാഷ. അന്യഭാഷയിൽ പാടാൻ സാധിക്കും, അന്യഭാഷയിൽ സംസാരിക്കാൻ സാധിക്കും, അന്യഭാഷയിൽ യുദ്ധം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയൊരു വിഷയം, വലിയ പ്രശ്നങ്ങൾ ആയവരെയാണ്, ഭയങ്കര വിഷയം നേരം. ഇപ്പം നമ്മൾ വണ്ടി പോകണമെങ്കിൽ രഘമാന ഭക്ഷാന്തരവ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ കർത്താവിനോട് നമ്മൾ ഭാവന കണ്ടുകൊണ്ട് കർത്താവിനോട് ഭാവനയിൽ നമ്മൾ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സംസാരിക്കും, കർത്താവിനെ മുഖത്ത് ആത്മാവിൽ കണ്ടുകൊണ്ട് നമുക്ക് അന്യഭാഷ പറയാൻ സാധിക്കും. പക്ഷേ നമ്മുടെ അകത്ത് ഭയങ്കര സംഘർഷം, ഭയങ്കര പ്രശ്നങ്ങൾ, നമ്മൾ ആകെപ്പാടെ നമുക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ള വിഷയമോ, അല്ലെങ്കിൽ അങ്ങ് ഞെരുക്കം, ഭയങ്കര ദേഷ്യം, എന്തൊക്കെയോ സംഘർഷങ്ങൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. എന്താണെന്നറിയാമോ? ആ അന്യഭാഷ പറയുന്നതിൻ്റെ നില, രീതി അങ്ങ് മാറ്റിയാൽ മതി. പ്രൈസലോ, എങ്ങനെ പറയും യുദ്ധഭാഷ? എങ്ങനെ പറയും അറിയാമോ? എങ്ങനെ പറയും യുദ്ധത്തിൽ, യുദ്ധത്തിൻ്റെ ഭാഷയിൽ അന്യഭാഷ എങ്ങനെ പറയും? നമ്മൾ ഒരാളിനോട് ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് സംസാരം? അതുപോലെ എന്ത് ചെയ്യും? റീഖമാന ഭക്ഷാന്തരമാന എന്ന് പറയാം, മനസ്സിലായി? അന്യഭാഷ യുദ്ധം ചെയ്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വികാരങ്ങളെല്ലാം പുറത്തു വരും. പ്രൈസലോ, അതിൻ്റെ അകത്തൊരു ഭയങ്കര വിടുതൽ സംഭവിക്കപ്പെടാനിടയാണ്. ചില മതിലുകളൊക്കെ ഇടിഞ്ഞങ്ങ് പോകും, കെട്ടുകളങ്ങ് പൊട്ടിപ്പോകും. ദൈവത്തിലെ ശക്തി, ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അധികാരത്തോടെ, ശക്തിയോടെ അന്യഭാഷ പറഞ്ഞ, ഹല്ലേലൂയ ജീസസ്. കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ഇരുട്ടിന്റെ പ്രവർത്തനങ്ങൾ അടിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ ജീസസ്. അപ്പോൾ നമ്മൾ കരയുന്നത് തെറ്റല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സകല വിചാരങ്ങളും വികാരങ്ങളും നമുക്കിപ്പോൾ റൂട്ട് തിരിച്ച് ഈ പിന്നെ കയ്യടി, ആരാധന, പ്രാർത്ഥന, അന്യഭാഷയിലുള്ള പാട്ട്, യുദ്ധഭാഷ, ഹല്ലേലൂയ പറയാൻ, ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി നമുക്ക് നമ്മുടെ വികാരങ്ങളെ ഇതിലൂടെ റിലീസ് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധി എന്താണോ ഓപ്പണാകണം. അത് തെറ്റല്ല, അത് കുറവല്ല. അയ്യോ, പുരുഷന്മാർ പുരുഷനായതുകൊണ്ട് കരയരുത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരച്ചിൽ വന്നാൽ കരഞ്ഞങ്ങ് തീർക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കരയണം. പ്രൈസ് ദി ലോർഡ്. ചിരിക്കണം, ചിരിക്കണം. ഇമോഷനുകളൊന്നും നമ്മൾ പിടിച്ചു വെക്കരുത്, റിലീസ് ചെയ്യണം. അത് ആത്മീയമായി റിലീസ് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കൂടുതൽ എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാനിടയാണ്. അങ്ങനെയാണ് അതറിയാവുന്ന പ്രവാചകന്മാരാ കരച്ചിലിൻ്റെ. ഇരമ്യാവ് എന്താണ്? കരയുന്ന പ്രവാചകൻ.
പ്രൈസ് ദി ലോർഡ് യാക്കോബ് ഒരു മനുഷ്യനാണ് തന്റെ മകൻ വീട് കൈവിട്ട് പോയി ഉറക്കെ കരയുകയാണ് ദാവീദ് വലിയൊരു അഭിഷിക്തനാണ് അഭിഷിക്തന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവരുടെ വികാരങ്ങൾ മുഴുവനും അവരുടെ ഇമോഷനുകളെ അവർ തുറന്നു കാട്ടാനിടയാകും ഒന്നും അകത്ത് ഒളിച്ചു വയ്ക്കാതെ അവർ പുറത്തേക്ക് റിലീസാകും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദാവീദിന്റെ ജയത്തിന്റെ ഏറ്റവും വലിയ കാര്യം ദാവീദിന്റെ മകൻ അബ്ശലോം മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ അവൻ പൊട്ടിക്കരയാനിടയായി തന്റെ ശത്രുവാണ് പക്ഷെ മകൻ മരിച്ചു ശത്രുവാണ് തകർന്നത് അവൻ പൊട്ടിക്കരഞ്ഞു ശൗല് തന്റെ ശത്രുവാണ് പക്ഷെ ദാവീദ് ശത്രുവിന്റെ തകർച്ച കൊണ്ട് ചിരിച്ചില്ല അവൻ പൊട്ടിക്കരയാനിടയായി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവനെ നൃത്തം ചെയ്ത് ആരാധിക്കണമെന്ന് ദാവീദിന് തോന്നി തന്റെ വസ്ത്രങ്ങൾ വലിച്ച് എറിഞ്ഞു കളഞ്ഞതിന് ശേഷം രാജാവാണെങ്കിലും പബ്ലിക്കിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാനിടയായി ദാവീദിന്റെ സ്വഭാവം കൊണ്ട് ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട് ദാവീദിനെ രാജാവാക്കിയത് പോലെ ഇന്ന് പകലെ ചിലരെയും ഇതുപോലെ നിന്റെ വികാരങ്ങൾ അടക്കി വെക്കാതെ സർവശക്തനായ ദൈവസന്നിധിയിൽ നിന്നെ പൂർണ്ണമായി നഗ്നമായി നിന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കണം ഒന്നും ഒളിച്ചു വെക്കാതെ ഹിരണായി കിടക്കാതെ ഒളിച്ചു നടക്കാതെ ഞാനിതാ പൂർണ്ണമായി എന്റെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ എനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എല്ലാം പൂർണ്ണമായി നിനക്ക് എന്നെ അറിയാം ഹല്ലേലൂയാ ജീസസ് ഹല്ലേലൂയാ അഭിഷിക്തന്മാർ ദൈവത്തിന്റെ ദാസന്മാർ അവരുടെ വിചാര വികാരങ്ങൾ ഒളിച്ചു വെക്കാറില്ല പ്രൈസ് ദി ലോർഡ് അങ്ങനെയുള്ളവരെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് ഇത് വലിയൊരു സീക്രട്ടാണ് കേട്ടോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദാവീദിന്റെ സക്സസ് ദൈവത്തിന്റെ ദാവീദിന്റെ ജയത്തിന്റെ കാരണം ആ ദാവീദ് ഓപ്പൺ മൈൻഡഡ് ആയ വ്യക്തിയായിരുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യോനാഥനെ കെട്ടിപ്പിടിച്ച ഒരൊറ്റ കരച്ചിൽ നമ്മൾ ചെന്ന് അയ്യോ ഒറ്റ കല്ലെടുത്ത് ഒരൊറ്റ വീശി എറിഞ്ഞ് ഒരു ഗോലിയാത്തിനെ തകർത്ത് വീരനായ 10,000 പേരെ കൊന്നെന്ന് ശ്രുതി വരുത്തിയ ഒരു ഒത്ത പുരുഷനായ ദാവീദ് യോനാഥനെ കെട്ടിപ്പിടിച്ചു കരച്ചിലോട് കരച്ചിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എല്ലാ അഭിഷിക്തന്മാരും കരയുന്നവരായിരുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചിരിക്കുന്നവരായിരുന്നു സന്തോഷിക്കുന്നവരായിരുന്നു അവരുടെ എല്ലാ വികാരങ്ങളും അവർ റിലീസ് ചെയ്തു പൊട്ടിത്തെറിക്കുന്നവരുണ്ടായിരുന്നു പ്രൈസ് ദി ലോർഡ് എലീശയ്ക്ക് ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഏലിയാവ് പൊട്ടിത്തെറിക്കുന്നവരായിരുന്നു യോഹന്നാൻ സ്നാപകൻ ദേഷ്യം വന്ന് ശക്തമായ ദൈവത്തിലുള്ളത് വ്യക്തമായി വിളിച്ചു പറയുന്നവരായിരുന്നു മനസ്സിലൊന്നുമില്ല എല്ലാം നീങ്ങുന്നു വരുന്നത് മുഴുവൻ റിലീസ് ചെയ്യുക പ്രൈസ് ദി ലോർഡ് പിന്നെ അകത്തൊന്നുമില്ല ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ല നമ്മുടെ ഹൃദയത്തിൽ ഒരാളിനെ കുറിച്ച് ഒന്ന് തോന്നിയാൽ അത് പറയാതെ കൊണ്ട് നടക്കരുത് ഹല്ലേലൂയ നീങ്ങണം അത് പുറത്ത് റിലീസ് ചെയ്യുക പ്രൈസ് ദി ലോർഡ് അപ്പൊ തന്നെ അത് അങ്ങ് പരിപാടി തീരും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അപ്പോൾ യാക്കോബ് അതിഭയങ്കരമായി കരഞ്ഞ് നിലവിളിച്ച് രട്ടൊടുത്ത് താൻ അവിടെ കിടക്കുകയാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കാരണം എൻ്റെ മകൻ ദാ മരിച്ചുപോയി എന്ന് പറഞ്ഞ് പ്രവാചകൻ കരഞ്ഞ് നിലവിളിച്ച് രട്ടൊടുത്ത് ഇങ്ങനെ കിടന്നപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ദൈവം ഹല്ലേലൂയ അന്ന് ഈ ദൈവദാസന് മറുപടി കിട്ടിയില്ല പിറ്റേന്ന് കിട്ടിയില്ല എത്രയോ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തിന്റെ അഭിഷേകത്തിൻ രട്ടൊടുത്ത് കണ്ണുനീരിൽ കിടന്നതിന്റെ മറുപടി ഹല്ലേലൂയ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അസ്തമിച്ച് താൻ ഹല്ലേലൂയ അസ്ഥി കൂടം പോലെയായി മരിക്കാൻ സമയമായപ്പോൾ ഇതാ അന്ന് കരഞ്ഞതിന്റെ മറുപടി അവിടെ അവസാനിച്ചു എന്ന് യാക്കോബ് ചിന്തിച്ചപ്പോൾ കർത്താവ് പറയുന്ന മകനെ നീ എന്നെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും നീ എണ്ണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ മറന്നാലും ഞാൻ മറക്കാതെ തക്ക സമയത്ത് നിനക്ക് വേണ്ടി മറുപടി കൊണ്ടുവരുവാ നീ തീർന്നു എന്ന് പറയുന്ന ചില വിഷയങ്ങൾ അതിനെ പൊക്കിക്കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കും പരിശുദ്ധന്മാർ പറയുന്നു എപ്പോഴെങ്കിലും എന്നെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉല്ലാസത്തോടെ പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നീ വിലപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഭഗൻ അതിനൊരു മറുപടി തന്നിരിക്കും എന്റെ മകൻ മരിച്ചു യാക്കോബേ നീ ഒരു അഭിഷിക്തനാണെങ്കിൽ നിന്റെ മക്കളും അഭിഷിക്തനാണ് ഹല്ലേലൂയ നീ നിന്നെ ഞാൻ കരുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ ഞാൻ കരുതും പ്രൈസ് ദി ലോർഡ് നിന്നെ നിന്നോട് ഞാൻ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിന്നോട് മാത്രമല്ല ഹല്ലേലൂയ ഇന്ന് ഒരുപക്ഷെ നിന്റെ തലമുറ മാനസാന്തരപ്പെടാത്ത വ്യക്തിയായിരിക്കാം എന്നാൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം മുഖാന്തരം നിന്റെ തലമുറയെ ഞാൻ ഓർക്കുന്ന ദിവസമുണ്ട് Yeah.
प्रदेश तलमुत भारत कर नीवी कर्ता सनि का दैवुम बंधम भारत नोड़ी व्यक्ति आत्मा पर ना दिवस इन निणुनी मरबड़िया निलमु अभिषिक्तन या निर्तीतर दिवस मुय शुश्रूषकन अभिषिक्तन वाली शुश्रूषकन इन निणुनी वी रही अद्भुत निश्रूषकन विषय हाले मरबड़ी इल्लन्न चिंतिक्कुन्न विषयत्तिन आत्माव तक्क समयत्ते दैवत्तिन्टे सीसणिल ओरु मरबड़ी निनक्क संभविक्कप्पेडान् पोकयाण ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി പലരും രട്ടുടുത്ത് വെണ്ണീരിൽ കിടന്നു എസ്തേറിന്റെ ബാല്യകാര്യത്തികളും ഷണ്ണന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു മൊർദ്ദഖായിയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു എന്നാൽ അവൻ വാങ്ങിയില്ല
സ്തോത്രം. എസ്തേറിന്റെ പുസ്തകത്തിന് നമ്മൾ വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, യഹൂദന്മാർക്ക് വിരോധമായ ഒരു വലിയ രേഖ എഴുതി പ്രൈസ്റ്റ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ പ്രൈസ്റ്റ് അത് ഹാമാന്റെ പിന്നെ പ്രേരണയാൽ സംഭവിച്ച കൽപ്പന, ദൈവത്തിന്റെ ജനം വാഗ്ദത്തമുള്ള ജനത്തിന് വിരോധമായി ഒരു രാജാവ് ഒരു കൽപ്പന എഴുതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രൈസ്റ്റ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കണ്ടതും ഹല്ലേലൂയ, അവർക്ക് എന്തോ വരട്ടെ, ഞാൻ സുരക്ഷിതമായി കൊട്ടാരത്തിലല്ലേ കിടക്കുന്നതെന്ന് മോർദ്ദെഖായി ചിന്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോർദ്ദെഖായിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എസ്തേറിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഞങ്ങൾ കൊട്ടാരത്തിനകത്താണ്, ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്രാപിച്ചു, മറ്റുള്ളവർ എങ്ങനെ പോയാൽ എനിക്കെന്ത് എന്ന് ചിന്തിച്ചില്ല. ഹല്ലേലൂയ. പ്രൈസ്, അതാണ് ദൈവത്തിൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പ്രൈസ്, പെന്തക്കോസ്റ്റ് സഭയെ കയറി അടിച്ചു കഴിഞ്ഞാൽ കത്തോലിക്കാരും ചിരിക്കും, അവർക്ക് രണ്ടെണ്ണം വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഉണർവ് ചർച്ചയുണ്ട്, ഒരു പാഷമുണ്ട്. ആ പുള്ളിക്ക് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ വേറെയുള്ള ചർച്ചകാർ ചിരിക്കും, ഹാലി സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവ മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും അവർക്ക് എതിരായി സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയകളിൽ അവരെ കുറ്റപ്പെടുത്തുന്നതും ഇപ്പോൾ ദൈവ മക്കൾ തന്നെ.